മിഥുൻ മാനുവൽ തോമസ് എന്ന മലയാളികൾക്ക് എക്കാലത്തും മികച്ച ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ ആയിട്ടുള്ള ആള് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരു മാസ് മസാല പടം തയ്യാറാക്കി. അത് സംവിധാനം ചെയ്തത് വൈശാഖ്. പുലിമുരുകനൊക്കെ എടുത്തിട്ടുള്ള മാസ് മസാല പടങ്ങൾ എടുക്കുന്നതിന് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള വൈശാഖ്, നല്ല എൻ്റർടൈനേഴ്സ് എടുക്കാൻ കഴിവുള്ള വൈശാഖ് സംവിധാനം ചെയ്ത ഇന്നലെ മെയ് 23 തിയേറ്റർ റിലീസ് ചെയ്ത മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ടർബോ. ടർബോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടർബോ ഒരു മാസ് മസാല എൻ്റർടൈനറാണ്. മമ്മൂട്ടി കമ്പനി തന്നെയാണ് പടം പ്രൊഡ്യൂസ് ചെയ്തത്. നമുക്കറിയാം മമ്മൂട്ടി ഇപ്പം അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മികച്ച പടങ്ങളാണ്. ഭ്രമയുഗ ആയിക്കോട്ടെ, പിന്നെ റോഷാക്ക് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട്, ഒരു കണ്ണൂർ സ്കൂട്ട്, അങ്ങനെ ഒരു പറ്റം നല്ല പടങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ തിയേറ്ററുകളിൽ മിനിമം 100 കോടിയെങ്കിലും ഗ്യാരണ്ടി ഉണ്ടാക്കുന്ന രീതിയിലുള്ള നല്ല നല്ല പടങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 70 കോടി എന്ന ഹ്യൂജ് ബഡ്ജറ്റിലാണ് ഈ പടം ഒരുക്കിയിട്ടുള്ളത്. കാരണം ഈ പടത്തിൽ അത്രക്കും ആക്ഷൻ പാക്ഡാണ്. ഒരുപാട് വലിയ ഒരു സ്റ്റാർ കാസ്റ്റും അതേപോലെ എഡിറ്റിങ്ങിന് അതേപോലെ ക്യാമറ വർക്കിന് ഒക്കെ വളരെ പ്രാധാന്യമുണ്ട്. നല്ല രീതിയിലുള്ള BGM ഒക്കെ ഈ പടത്തിൽ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട്. പടത്തിൽ നായകനായിട്ട് അഭിനയിക്കുന്ന മമ്മൂട്ടി ടർബോ ജോസ് എന്ന ക്യാരക്ടറാണ് അദ്ദേഹം. അരുവിപ്പുറത്ത് ജോസ് എന്ന ക്യാരക്ടറാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് ബിന്ദു പണിക്കരാണ്. നല്ല രീതിയിലുള്ള ഒരു ഇൻട്രോ ഒക്കെയാണ് മമ്മൂട്ടിക്ക് പടത്തിൽ കിട്ടുന്നത്. പടത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ മമ്മൂട്ടി ബേസിക്കലി ഒരു ഇടുക്കിക്കാരനാണ്. ഇടുക്കിയിലെ ഒരു ജീപ്പ് ഡ്രൈവറാണ്. ജീപ്പ് ഡ്രൈവർ സാധാ ഡ്രൈവറല്ല, നമ്മളെ ഈ ഒരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ട്രക്കിങ്ങിനൊക്കെ നമ്മളെ എടുത്ത് ഈ വിനോദസഞ്ചാരികളെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെ നടത്തുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ആളാണ്. ആ നാട്ടിൽ ചുറ്റിപ്പറ്റി അടിപിടികളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ അതിലേക്ക് ഇടപെടുന്ന ഒരാൾ, വ്യക്തി, നല്ല രീതിയിലുള്ള ഒരു തൻ്റെ ഇടമുള്ള ഒരു വ്യക്തിയായിട്ട് അഭിനയിക്കുന്ന ഒരു മാസ് മസാല ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്ന ടർബോ ജോസ് എന്ന ക്യാരക്ടറാണ് അദ്ദേഹം ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെയുള്ള ജെറി എന്നൊരു ഫ്രണ്ട്, അത് ശബരീഷ് വർമ്മയാണ് ആ ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ളത്, അദ്ദേഹം ഒരു പ്രശ്നത്തിൽ പെടുകയും ആ പ്രശ്നത്തിൽ കയറി ഇടപെട്ട് ആ പ്രശ്നത്തിലുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയും മമ്മൂട്ടി ശ്രമിക്കുകയും അവസാനം മമ്മൂട്ടി ഇതിനകത്ത് പെട്ടുപോവുകയും മമ്മൂട്ടിക്ക് നിൽക്കക്കള്ളില്ലാതെ നാട് വിട്ട് പോകേണ്ടി വരികയും ഇടുക്കി വിട്ട് പോകേണ്ടി വരും. അവസാനം ചെന്നൈയിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ചെന്നൈയിൽ വെച്ചിട്ട് ഈ ശബരീഷ് വർമ്മ, അതായത് ജെറിയുടെ ഫ്രണ്ടായിട്ടുള്ള ഇന്ദുലേഖ എന്ന, അത് അഞ്ജന പ്രകാശ് അഭിനയിച്ചിട്ടുള്ളത്. അഞ്ജന പ്രകാശ് നമുക്കറിയാം, പാച്ചും അത്ഭുത വിളക്കും എന്ന പറഞ്ഞ പടത്തിലൊക്കെ ഫഹദ് ഫാസിലിൻ്റെ പേരായിട്ട് അഭിനയിച്ച ആളാണ് അഞ്ജന പ്രകാശ്. അപ്പോൾ അവരുടെ കൂടെ എത്തപ്പെടുകയും അവരുടേതായിട്ടുള്ള കുറച്ച് ഇഷ്യൂസിൽ ഈ മമ്മൂട്ടി ഇൻവോൾവ് ചെയ്യും. തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങൾ, പിന്നെ അത് പടം വേറെ ലെവലിലേക്കാണ് പോകുന്നത്. പടത്തിലുള്ള വില്ലൻ റോളായിട്ട് അഭിനയിച്ച് നമുക്കറിയാം ടോബി എന്ന ഒരു കന്നഡ മൂവി, അത് റീമേക്ക് ചെയ്ത് ഇവിടെ വന്നിരുന്നു. ആ പടത്തിലെ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള രാജ്ബി ഷെട്ടി, അദ്ദേഹത്തിൻ്റെ അഭിനയ മികവും നമുക്ക് പറയേണ്ടതില്ല. ആ ആളാണ് ഈ പടത്തിലെ ഒരു പ്രതിനായക വേഷത്തിൽ, വില്ലൻ വേഷത്തിൽ വന്നിട്ടുള്ളത്. പടത്തിൻ്റെ മൊത്തം ഔട്ട്ലുക്ക് പറയുകയാണെങ്കിൽ പടം ഫുള്ളി ആക്ഷൻ പാക്ഡ് ആണ്. ഒരു ആക്ഷൻ പ്ലസ് ചേസിങ് മൂവി, അതാണ് ഈ പടത്തിലുള്ളത്. അപ്പോൾ ഈ പ്രതിനായകൻ, അതായത് വില്ലൻ, ഈ ഇവരെ, അതായത് മമ്മൂട്ടിയെയും അതേപോലെ ഇന്ദുലേഖ എന്ന് പറഞ്ഞില്ല അഞ്ജന പ്രകാശിനെയും കൊടുക്കാൻ വേണ്ടി നോക്കുന്നതും, അത് ഇന്ന് ഇങ്ങനെ ഒരു രക്ഷപ്പെടാൻ നോക്കുന്നു, തിരിച്ചടി അടി തിരിച്ചടി, ആ രീതിയിലാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. ആ ഫുള്ളി ആക്ഷൻ പാക്ഡ് ഒരു അഡ്വഞ്ചർ മൂവി, ഒരു റോഡ് ട്രിപ്പൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള, അതേപോലെ ചേസിംഗ് ഒക്കെ ഒരുപാട് പ്രസക്തി കൊടുത്തിട്ടുള്ള, ആക്ഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു മാസ് മസാല എൻ്റർടൈനറാണ് ഈ പടം. പടത്തിലെ ആക്ഷൻ സീക്വൻസുകളൊക്കെ മമ്മൂട്ടി പരമാവധി അദ്ദേഹത്തിൻ്റെ ഏജിന് വെച്ചിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 74 വയസ്സോളമായി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പരിധിയിലപ്പുറം അദ്ദേഹത്തിന് പടത്തിലെ ആക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റിയിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. എങ്കിൽ കൂടെ അതിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാമറ വർക്കൊക്കെ വെച്ചിട്ട് ഭീഷ്മപർവ്വം ഒക്കെ വരുന്ന രീതിയിൽ, ആ രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു ഗംഭീര ആക്ഷൻ പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ മെയ്വഴക്കം അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഏജിൻ്റെ ഒരു ലിമിറ്റേഷൻ നമുക്ക് ഈ പടത്തിൽ തഴച്ചു മുഴച്ചൊക്കെ കാണാൻ പറ്റും. എങ്കിൽ കൂടെ അദ്ദേഹം പരമാവധി അദ്ദേഹത്തിൻ്റെ റോള് ഗംഭീരമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഗംഭീര ലുക്കിലാണ് മമ്മൂട്ടി ഇതിനകത്ത് ആ ഒരു താടിയൊക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുക, ആ ഒരു ലുക്കിൽ, പിന്നെ ഷർട്ടൊക്കെ ആണെങ്കിൽ തന്നെ ജീൻസ് ഷർട്ട്, അതേപോലെ തന്നെ കോർഡ്രോയ് ഷർട്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ മുണ്ട്, അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ലുക്കാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴുത്തിലുള്ള ചെയിൻ, ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് ഇതിൻ്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100-ൽ 100 മാർക്ക് കൊടുക്കാം.
പക്ഷേ ആക്ഷൻ സീക്വൻസുകളിലുള്ള മമ്മൂട്ടിയുടെ പെർഫോമൻസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിൽ കൂടെ അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ഇതിൻ്റെ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ആക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ഷൻ വർക്കുകളൊക്കെ ചെയ്യുന്ന അതിനകത്തുള്ള ആക്ഷൻ കോറിയോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റിനും അത് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ പടത്തിൻ്റെ ഓവറോൾ സ്കോറ് പറയുകയാണെങ്കിൽ ഈ പടം ഒരു ഫുള്ളി മസാല മാസ് മസാല മൂവി തന്നെയാണ്. ആ പടത്തിൻ്റെ ഒരു സ്കോറ് പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി, ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി ആയിട്ടൊന്നും തോന്നിയില്ല, ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രീ ടൈം ഉണ്ട്, നിങ്ങൾക്ക് ഒരു നല്ലൊരു മൂവി കാണണം, മമ്മൂട്ടിയുടേതായിട്ടുള്ള ഒരു ആക്ഷൻ പാക്ഡ് മൂവിയാണ്. ഇപ്പോൾ അടുത്തൊക്കെ വന്ന കുറേ കുടുംബ സിനിമകളൊക്കെയാണ് പിന്നെ മലയാളത്തിലേതായിട്ടുള്ള ഒരു ആക്ഷൻ മൂവി വന്നത്. ഇപ്പോൾ കുറച്ച് കാലം മുമ്പായിട്ട് ഈ ഒരു ഭീഷ്മപർവ്വം അല്ലെങ്കിൽ ആറാട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ ആറാട്ടിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു ആക്ഷൻ പാക്ഡ് മൂവി, ഒരു പടം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പീരീഡിൽ മമ്മൂട്ടിയുടേതായിട്ട് കിട്ടിയ ഒരു വലിയൊരു ഫിയസ്റ്റയാണ്, നമുക്ക് മലയാളികൾക്ക് കിട്ടിയ വലിയൊരു ഫിയസ്റ്റയാണ് ഈ ഒരു ടർബോ മൂവി. പടത്തിൻ്റെ ഒരു ടോട്ടൽ സ്കോറ് പറയുകയാണെങ്കിൽ ഒരു ഒരു 6/10 അത്രയ്ക്കേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ആവറേജ് മൂവി, ഒരു ജസ്റ്റ് അബോ ആവറേജ് മൂവി എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ സ്കോർ ചെയ്യാൻ പറ്റും. തിയേറ്റർ പോയിട്ട് കണ്ടാലേ ഇതൊക്കെ ഒന്ന് ഫീൽ ചെയ്യുള്ളൂ. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്നേ പറയുള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രീ ടൈം ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ഒരു മാസ് മസാല പാഠം പോയി കണ്ട് എൻജോയ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് വരണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല, അടിപിടികൾ മാത്രം കണ്ടാൽ മതി, ഫൈറ്റ് സീൻസ് മാത്രം കണ്ടാൽ മതി, ചേസ് സീൻസ് മാത്രം കണ്ടാൽ മതി, ഒരു മാസ് മസാല എൻ്റർടൈനർ മാത്രം മതി എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ലോജിക്കൊന്നും ഇല്ലാത്ത ഒരു മാസ് മസാല എൻ്റർടൈനർ മാത്രമാണ് നിങ്ങൾ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പടം തിയേറ്ററിൽ പോയി കാണുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഒരു 5/6 ഒക്കെയാണ് നമുക്കിതിന് സ്കോർ കൊടുക്കാൻ പറ്റുക. ആവറേജ് മൂവി മാത്രമാണ് ടർബോ.